മഹാനവറുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചോദിക്കുന്ന ഉമ്മ ഉമ്മ, ഇന്ന് ഞാനെന്തേ എന്റെ പൊന്നാര ഉമ്മാക്ക് കൊണ്ടുവരേണ്ടത്? ഉമ്മ, ഇന്ന് ഞാനെന്തേ കൊണ്ടുവരേണ്ടത്? ഉമ്മ പറയുന്നു, മോനെ നീ ഇന്നാലെന്നത് കൊണ്ടുവാടാ, മോനെ നീ ഇന്നാലെന്നത് കൊണ്ടുവാടാ. ദുനിയാവിന്റെ ഏത് മൂലയിലും ഏത് ഏത് മുക്കിലും പോയിട്ടാണെങ്കിലും ശരി, ആ ഉമ്മാക്ക് ഉമ്മയുടെ ആഗ്രഹം നിറവേറ്റി കൊടുത്തിട്ടേ ലുക്മാൻ ഞങ്ങൾ തിരിച്ചു വരുള്ളൂ. പിറ്റേ ദിവസവും ചോദിക്കും, ഉമ്മ ഉമ്മ ഞാനിതേ പോകുന്നു, ഉമ്മാക്ക് എന്തേ കൊണ്ടുവരേണ്ടത്? ഉമ്മ പറയും, മോനെ എനിക്ക് ഇന്നാലെന്നത് കൊണ്ടുവാടാ. ഇത് കേട്ടാ നമ്മളെ ഉമ്മമാർ പറയും, എന്നാ കൊണ്ടേരണ്ടി എന്നൊന്നും ചോദിക്കണ്ടേനും. ഞാനാ പറഞ്ഞു 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 ഒരാഴ്ച പറഞ്ഞു കൊടുക്കുന്ന സാധനം കൊണ്ടുവന്നാ മതിയേനും എന്ന് നമ്മളെ ഉമ്മമാർ പറയും. സത്യം പറഞ്ഞാൽ നമ്മളെ ഉമ്മമാരെ കള്ളത്തരം പഠിക്കാൻ പറയാൻ പഠിപ്പിച്ച ധാരാ നമ്മളല്ലേ? നമ്മളല്ലേ സമ്മതിച്ചരൂല ആണുങ്ങള്. വീട്ടിലെ പെണ്ണുങ്ങളെ കള്ളത്തരം പറയാൻ പഠിപ്പിച്ചത് ആണുങ്ങളാണ്. എന്തേ കാരണം? ഓല് പറയും, ഏയ് നോക്കി, നാളെ പഞ്ചസാരയില്ലേ, മായിക്കോളെ, ഈ പഹയം വാങ്ങുവോ? വാങ്ങൂല. എന്നാ നാളെ എനിക്ക് പഞ്ചസാര ഇടാണ്ട് കൊടുക്കുവോ? ഇല്ല, നാളെ പഞ്ചസാര ഇട്ട് തന്നെ കൊടുക്കും. കാരണം എന്താ, നമ്മളെ പെണ്ണുങ്ങൾക്കറിയാം ഒരാഴ്ച പറഞ്ഞാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഓളവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഏ ഓള് പറയും, നാളെ പഞ്ചസാര ഇല്ലേ, നാളെ അരിയില്ലേ എന്നൊക്കെ എന്നെ പറയും. എന്നാ നമ്മളത് വാങ്ങൂല എന്ന് നോക്കറിയാം. അപ്പൊ ഓളെ കൊണ്ട് കളവ് പറപ്പിക്കുന്ന ആരാ നമ്മളാന്ന്? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സയ്യിദുനാ ലുക്മാൻ തങ്ങൾ ചോദിക്കുന്നു, അല്ല ഉമ്മ ഇന്ന് ഞാൻ എന്തേ കൊണ്ടുവരേണ്ടത്? ഉമ്മ പറയും, മോനെ നീ ഇന്നാലെന്ന സാധനം കൊണ്ടുവാടാ മോനെ. അങ്ങനെ അതാ ഓരോ ദിവസവും ലുക്മാൻ തങ്ങൾ ജീവിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഇന്ന് വല്ലതും ചെയ്തു കൊടുക്കണം എന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ലുക്മാൻ തങ്ങൾ ചോദിക്കുന്നു, ഉമ്മ ഉമ്മ ഞാനെന്തേ കൊണ്ടുവരേണ്ടതുമ്മ? ഉമ്മ പറയുന്നു, മോനെ ലുക്മാനെ, ഇന്ന് നിന്റെ ഉമ്മാക്ക് വേണ്ടത് സ്വർഗത്തിന്റെ ഒരുപിടി മണ്ണാണ് മോനെ. ലുക്മാൻ തങ്ങളതാ രണ്ട് പ്രാവശ്യം ഒരു ദിവസവും ചോദിക്കാറില്ല. എന്നാ ലുക്മാൻ തങ്ങൾ വീണ്ടും ചോദിക്കുന്നു, ഞാൻ കേട്ടതിൽ തെറ്റിയതാണോ? ലുക്മാൻ തങ്ങൾ ചോദിച്ചു, ഉമ്മ ഉമ്മയെന്തേ പറഞ്ഞതുമ്മ? ഉമ്മ പറയുന്നു, മോനെ ലുക്മാനെ, നീ സ്വർഗത്തിന്റെ ഒരുപടി മണ്ണാണ് എനിക്കിന്ന് മോൻ കൊണ്ടുവരേണ്ടത്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇടത്തെ കാലെടുത്ത് പൊക്കിപ്പിടിച്ച ബഹുമാനപ്പെട്ട ലുക്മാൻ തങ്ങൾ ആ കാലെടുത്ത് അതേ സ്ഥാനത്തേക്ക് വെച്ചുകൊണ്ട് തന്റെ ഉമ്മാന്റെ അരികിലേക്ക് നടന്നു വരുന്നു, തിരിച്ചു വരികയാണ്. കാരണം ലുക്മാൻ തങ്ങൾ പുറത്തു പോകുന്നത് എന്റെ ഉമ്മാന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാനാണ്, എന്റെ ഉമ്മാക്ക് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കാനാണ്. എന്നാൽ ഇന്ന് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞ കാര്യം ഈ ഭൂമിലോകത്ത് എവിടെ പോയാലാണ് കിട്ടുക? അതുകൊണ്ട് തന്നെ ലുക്മാൻ തങ്ങൾ തിരിച്ച് തന്റെ ഉമ്മാന്റെ ചാരത്തേക്ക് പോയി. ഉമ്മാന്റെ ചാരത്തേക്ക് പോയിട്ട് ഉമ്മ ഇരിക്കുന്ന ഇരിപ്പടത്തിലേക്ക് അവിടെ അവിടെ ഇരുന്നു കൊണ്ട് ഉമ്മാനോട് പറയുന്നു, ഉമ്മ ഉമ്മ ഉമ്മാന്റെ കാലൊന്ന് പൊക്കണേ, ഉമ്മ ഉമ്മ ഉമ്മാന്റെ കാലൊന്ന് പൊക്കണേ, ഉമ്മ ഉമ്മയതാ തന്റെ കാലൊന്ന് പൊക്കിയപ്പോ ഉമ്മാന്റെ കാലിന്റെ അടിയിൽ നിന്ന് ഒരുപിടി മണ്ണ് വാരിക്കൊണ്ട് പറയുന്നു, ഉമ്മ എന്റെ പ്രിയപ്പെട്ട ഉമ്മ.
അൽജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഈ ഭൂമി ലോകത്ത് എവിടെയെങ്കിലും ഒരുപിടി മണ്ണ്, സ്വർഗത്തിന്റേതായ ഒരുപിടി മണ്ണുണ്ടെങ്കിൽ എന്റെ ഉമ്മ അത് എന്റെ ഉമ്മയുടെ, എന്റെ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിന്റെ അടിയിലുള്ള മണ്ണാണ് എന്റെ ഉമ്മ. എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലുള്ള ഒരുപിടി മണ്ണാണ് ഉമ്മ, സ്വർഗത്തിന്റെ മണ്ണ്. അവിടെയാണ് സ്വർഗത്തിന്റെ മണ്ണ് കിടക്കുന്നത് ഉമ്മ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, എവിടെയാ തൃപ്തിയുള്ളത്? റബ്ബിന്റെ തൃപ്തി തേടിയട്ടെ. ഇവിടെ മതപ്രഭാഷണ പരമ്പരയിൽ വന്നിരിക്കുന്നവരോട് റബ്ബിന്റെ തൃപ്തി തേടിയട്ടെ. ഉംറയ്ക്ക് പോകുന്നവരോട് റബ്ബിന്റെ തൃപ്തി തേടിയട്ടെ. വാർഷികത്തിന് പോകുന്നവരോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എവിടെയാ പൊന്നുമക്കളെ റബ്ബിന്റെ തൃപ്തിയുള്ളത്? എന്റെയും നിങ്ങളുടെയും വീടിന്റെ ഒരു മൂലയില് വൈറ്റ് വേഷ് ചെയ്യാത്ത ഒരു ബെഡ്റൂം ഇല്ലടാ, അവിടെ ഒരു പഴയ കട്ടിലില്ലടാ, അവിടെ ഒരു കീറിപ്പറിച്ചതായ ഒരു ബെഡില്ലടാ. ആ ബെഡിന്റെ മേലാതാ ചുക്കിച്ചുളിഞ്ഞ ശരീരത്താൽ വേദന കൊണ്ട് പൊളിഞ്ഞു കിടക്കുന്ന, ഒരുപക്ഷെ വാഴയിലൂടെ വല്ല ദ്രാവകവും ഒലിപ്പിക്കുന്ന, പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് അത്തം പൊത്തം വിളിച്ചു പറയുന്ന, അതാ ഒരു മര്യാദക്കൊരു ഫാനില്ലാത്ത കീറിപ്പറിച്ച ഡ്രസ്സിൽ അതാ അവിടെ അഴിഞ്ഞു കിടക്കുന്ന, എന്റെയും നിങ്ങളുടെയും ശ്രദ്ധിക്കാതെ പോയ ബെഡ്റൂമിന്റെ ഒരു മൂലയില് ചുക്കിച്ചുളിഞ്ഞു കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാ മക്കളെ. റിലല്ലാഹു ഫീ റിദൽ വാലിദൈൻ, അല്ലാഹുവിന്റെ തൃപ്തി കൂടിയിരിക്കുന്നത് നിങ്ങളുടെ മാതാവിന്റെ തൃപ്തിയിലാ. ആരാണോ മാതാവിന്റെ തൃപ്തി മേടിച്ചത്, ആരാണോ മാതാവിന്റെ തൃപ്തി മേടിച്ചത്, അവനിക്കാണ് സമാധാനമെന്ന് ഷഫിയുൽ വറാ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അതുകൊണ്ട് തൃപ്തി തേടി ഇനി ആരും യാത്ര പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ തൃപ്തി തേടിയിട്ട് ഒരു സ്ഥലത്തേക്കും നിങ്ങൾ തേടി പോകേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന്റെ തൃപ്തിയുള്ളത് നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോയ എത്രയോ പറഞ്ഞിട്ടും ഒരുപക്ഷെ ആ മാതാപിതാക്കൾ ധിക്കരിച്ച് പോകുന്നവരായിരിക്കും ഏതെങ്കിലും ഒരാള്. ആ മാതാപിതാക്കൾ ധിക്കരിച്ച് എന്റെ സദസ്സിലുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് വിനയത്തോട് ഞാനൊരു കാര്യം പറയട്ടെ, ഈ സദസ്സിന് നിങ്ങൾ നേറ്റു പോകണേ. ഉമ്മയോട് ഉമ്മയോട് കോപിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉപ്പയോട് പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ സദസ്സിൽ അല്ലാന്റെ അതാ പിറക്കാൻ ഒരു കാരണമാക്കല്ലേ, നിങ്ങൾ പോകണേ മക്കളെ. ഉമ്മയെ തിരിച്ചറിയണേ മക്കളെ, ബാപ്പയെ തിരിച്ചറിയണേ മക്കളെ. ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാ സ്വർഗമുള്ളത്. ആ ഉമ്മാനെ നമ്മൾ ചെവി കൊടുത്തേക്കണം, നമ്മള് ഉമ്മ പറയുന്നത് കേട്ടുകൊടുത്തേക്കണം. ബാപ്പാനെ നിസാരവൽക്കരിക്കാൻ വരരുത്, ബാപ്പാനെ കേട്ടില്ലാന്ന് നടിച്ചേക്കരുത്. ബാപ്പാന്റെ ജോലി പോയപ്പോ ഒരഞ്ചിന്റെ പൈസക്ക് ഗതിയില്ലാത്തവനായിട്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീയും നിന്റെ കുട്ടികളും കൂടിയിട്ട് തള്ളിപ്പറഞ്ഞ് വാക്കിന് വില കൊടുക്കാത്തവനാക്കിയിട്ട് ആണത്തം നഷ്ടപ്പെടുത്തിയവനാക്കരുത്. ആ ബാപ്പ ആരാന്ന് കേൾക്കണോ? സ്വർഗത്തിന്റെ നടുവിലെ കവാടമാ പക്കളെ ബാപ്പ എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് അവരുടെ തൃപ്തി മേടിക്കാം തൗഫീഖ് തരട്ടെ.